ഇൻ്റർനാഷണൽ സ്കിന് ബി ദിലീപ് കുമാർ ഏറ്റവും ദൂരമായി ചേരുന്നത് ദീപ് എന്താണ് ഹിസ്ബുല്ല കൂടി കളത്തേക്ക് സജീവമായി ഇറങ്ങിയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഹമാസ് പോലെ ഒരു 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 കേവലം അംഗസംഖ്യ ഒരു മിലീഷ്യ അല്ല ഹിസ്ബുല്ല അതിന് കുറച്ചുകൂടി വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടി വ്യാപ്തിയുള്ള ഒരു ഒരു മിലിറ്ററി സെറ്റപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതുകൂടി വരികയാണ് ഇറാൻ്റെ പങ്കാളിത്തം ഉണ്ടാകും ഇറാൻ ഇടപെട്ട് കഴിഞ്ഞാൽ അങ്ങനെ മൊത്തത്തിൽ ഈ പറയുന്ന ഇസ്രയേൽ ഗാസ എന്നതിൽ നിന്ന് മാറി ഒരു മേഖലയുടെ വലിയ യുദ്ധമേഹങ്ങൾ രൂപപ്പെടുന്നതിന് ഈ ദിവസങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ സൂചനയുണ്ടോ ദിലീപ് ഹഷ്മി ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രയേലിന് നേരെ ഉണ്ടാകുന്നത് അത് ഈ ഒരു കാര്യത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് അതൊരു വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ തന്നെ ഇതിനകം ഈ ലബനൻ ഇസ്രായേൽ അതിർത്തിയിലെ ഏതാണ്ട് പതിനാല് ഗ്രാമങ്ങളെയാണ് പൂർണ്ണമായും ഇസ്രായേൽ ഒഴിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് അവിടെ നിന്നുള്ള അതായത് ഒരു രണ്ടാമത്തെ യുദ്ധമുഖം തുറക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ദുഷ്കരമാകുമെന്ന കാര്യം അമേരിക്കയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ്റെ പിന്തുണ ഹിസ്ബുള്ളയ്ക്കുണ്ട് എന്നാണ് നേരത്തെ തന്നെ അമേരിക്ക ആരോപിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ അവരുടെ രണ്ട് കപ്പലുകൾ ഇപ്പോൾ തന്നെ കപ്പൽപ്പട നങ്കൂരമിട്ടിരിക്കുന്നത് ഇറാൻ്റെ നീക്കങ്ങൾ അവർ സസൂക്ഷ്മം അവിടെ നിന്ന് നിരീക്ഷിച്ചു വരികയാണ് ഏതെങ്കിലും തരത്തിൽ ഇറാൻ പ്രത്യക്ഷമായി ഇടപെടുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നതായിരിക്കും ഈ കപ്പൽപ്പടയുടെ പ്രധാനപ്പെട്ട ദൗത്യം അതുകൊണ്ട് ആ നിലയിലേക്ക് പോകാതെ അത് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും അതേസമയം ഹിസ്ബുള്ള ഇപ്പോഴും അവരുടെ ടാങ്കുകൾക്ക് നേരെയൊക്കെ വലിയ ആക്രമണം നടത്തുന്നുണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ മറുവശത്ത് ഗാസയിൽ ഇസ്രയേലിൻ്റെ ആക്രമണം വളരെ ശക്തമാകുന്നുമുണ്ട് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഈ നിലയിൽ തുടരുന്നതിനിടെയാണിപ്പോൾ അമേരിക്ക അവിടേക്ക് അതായത് മധ്യപൗരദേശത്തേക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് ഇപ്പോൾ കൂടുതൽ അവരുടെ സൈനിക സന്നാഹങ്ങൾ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് മിസൈൽ വേദ സംവിധാനങ്ങളൊക്കെ ഹൃസ്വദൂര മധ്യദൂര മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ പേട്രിയോട്ട് മിസൈലുകൾ അടക്കമുള്ള സംവിധാനങ്ങളുമായാണ് ഈ അവരിപ്പോൾ പുതുതായി അവിടേക്ക് അവരുടെ കൂടുതൽ ഈ സേനാ വിന്യാസത്തിന് പുറപ്പെടുന്നത് അങ്ങനെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഹാഷ്മി എസ് ബി ദിലീപ് കുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് പശ്ചിമേഷ്യ എന്നുള്ളത് ഇസ്രായേൽ ഗാസ യുദ്ധം അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം എന്നതിനൊക്കെ അപ്പുറം അത് അത് വലിയ മാനത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി എസ്കലേറ്റ് ചെയ്ത് മറ്റ് രാജ ലോകരാജ്യങ്ങളൊക്കെ ഇടപെടുന്നു അങ്ങനെ പോവാതിരിക്കട്ടെ പക്ഷേ അതിനുള്ള സാധ്യതകൾ ഇതിനോടകം തെളിഞ്ഞു വരുന്നുണ്ട്